full A+ ലേക്കുള്ള വഴി ഇനി തനിയെ തുറക്കാം. സബ്സ്ക്രൈബ് ടു ദി എൻക്ലാപ്സ് ചാനൽ, റിംഗ് ദി ബെൽ ബട്ടൺ ആൻഡ് ഓപ്പൺ സക്സസ്. ഇറ്റ്സ് ദാറ്റ് ഈസി. ഹായ്. നമുക്ക് ആറ്റം എന്താണെന്നും ആറ്റത്തിന്റെ ഘടന എങ്ങനെയാണെന്നും ആറ്റത്തിനുള്ളിലെ കണങ്ങൾ ഏതൊക്കെയാണെന്നും അറിയാം അല്ലേ? എന്നാൽ ആറ്റത്തിന്റെ ഉള്ളിൽ ഇനിയും എന്തെങ്കിലും കണങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടോ? ആറ്റത്തെക്കുറിച്ചുള്ള പല വിവരങ്ങളും ഇന്ന് നമുക്കൊരു അത്ഭുതമായി തന്നെ തുടരുകയാണ്. അപ്പോൾ ആറ്റങ്ങളുടെ ലോകത്തിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ? നമുക്ക് ഒരു മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ അറിയാമെങ്കിൽ അത് പീരിയോഡിക് ടേബിളിൽ എവിടെയായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി പറയാൻ സാധിക്കും. ഇനി നമുക്കൊരു ഉദാഹരണം നോക്കാം. സോഡിയം എന്ന മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ 11. അപ്പോൾ നമുക്കതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം? 2, 8, 1 അല്ലേ? ഇനി ഈ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്നും ഈ മൂലകം ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നതെന്ന് നമുക്കൊന്ന് കണ്ടെത്താം. മിക്ക മൂലകങ്ങളുടെയും ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അവസാന ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും അവയുടെ ഗ്രൂപ്പ് നമ്പറും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഇവിടെ സോഡിയം എന്ന മൂലകം 1-ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ്. അതുപോലെ ഇലക്ട്രോൺ വിന്യാസത്തിൽ അവസാന ഷെല്ലിൽ വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും ഒന്നു തന്നെയല്ലേ? 1-ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന സോഡിയം എന്ന മൂലകം ഒരു ലോഹം കൂടിയാണ്. ഇനി നമുക്ക് സോഡിയം 3-ാമത്തെ പീരീഡിലാണ് ഉൾപ്പെടുന്നതെന്നൊന്ന് നോക്കാം. നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതിയപ്പോൾ 2, 8, 1 ഇങ്ങനെയല്ലേ വന്നത്? അതായത് 3 ഷെല്ലുകളിലായിട്ടാണ് ഇലക്ട്രോണുകളെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോഡിയം 3-ാമത്തെ പീരീഡിൽ ഉൾപ്പെടുന്ന ഒരു മൂലകമാണ്. ഇതുപോലെ ഏത് മൂലകത്തിൻ്റെയും ഇലക്ട്രോൺ വിന്യാസം അറിയാമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ആ മൂലകം ഏത് ഗ്രൂപ്പിലാണെന്നും ഏത് പീരീഡിലാണെന്നും വളരെ എളുപ്പത്തിൽ കണ്ടെത്താം. അതിനായി ഈ പട്ടിക നിങ്ങളെ സഹായിക്കും. ഈ പട്ടികയിൽ നിങ്ങൾക്ക് 2 കോളങ്ങൾ കാണാം അല്ലേ? ആദ്യത്തെ കോളത്തിൽ അവസാന ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും 2-ാമത്തെ കോളത്തിൽ അവ ഉൾപ്പെടാൻ സാധ്യതയുള്ള ഗ്രൂപ്പ് നമ്പരുമാണ് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, അവസാന ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ അവ 1-ാമത്തെ ഗ്രൂപ്പിലും, 2 ഇലക്ട്രോൺ ആണെങ്കിൽ അവ 2-ാമത്തെ ഗ്രൂപ്പിലും, 3 ഇലക്ട്രോൺ ആണെങ്കിൽ 13-ാമത്തെ ഗ്രൂപ്പിലും, 4 ഇലക്ട്രോൺ ആണെങ്കിൽ 14-ാമത്തെ ഗ്രൂപ്പിലും, 5 ഇലക്ട്രോൺ ആണെങ്കിൽ 15-ാമത്തെ ഗ്രൂപ്പിലും, 6 ഇലക്ട്രോൺ ആണെങ്കിൽ 16-ാമത്തെ ഗ്രൂപ്പിലും, 7 ഇലക്ട്രോൺ ആണെങ്കിൽ 17-ാമത്തെ ഗ്രൂപ്പിലും, 8 ഇലക്ട്രോൺ ആണെങ്കിൽ 18-ാമത്തെ ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത്. ഇതുപോലെ നമുക്ക് മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം അറിയാമെങ്കിൽ മൂലകം ഏത് പീരീഡിലാണ് ഉൾപ്പെടുന്നതെന്നും നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. അതിന് ഈ പട്ടിക നിങ്ങളെ സഹായിക്കും. ഈ പട്ടികയിൽ നിങ്ങൾക്ക് 2 കോളങ്ങൾ കാണാം അല്ലേ? ആദ്യത്തെ കോളത്തിൽ എത്ര ഷെല്ലുകളിലായിട്ടാണ് ഇലക്ട്രോൺ ക്രമീകരിച്ചിരിക്കുന്നതെന്നും 2-ാമത്തെ കോളത്തിൽ അവ ഉൾപ്പെടാൻ സാധ്യതയുള്ള പീരീഡ് നമ്പറുമാണ് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, 1 ഷെല്ലിലായിട്ടാണ് ഇലക്ട്രോണുകളെ ക്രമീകരിച്ചിരിക്കുന്നതെങ്കിൽ അവ 1-ാമത്തെ പീരീഡിലും, 2 ഷെല്ലുകളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നതെങ്കിൽ അവ 2-ാമത്തെ പീരീഡിലും, 3 ഷെല്ലുകളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നതെങ്കിൽ അവ 3-ാമത്തെ പീരീഡിലും, 4 ഷെല്ലുകളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നതെങ്കിൽ 4-ാമത്തെ പീരീഡിലും, 5 ഷെല്ലുകളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നതെങ്കിൽ 5-ാമത്തെ പീരീഡിലും, 6 ഷെല്ലുകളിലാണെങ്കിൽ 6-ാമത്തെ പീരീഡിലും, 7 ഷെല്ലുകളാണെങ്കിൽ 7-ാമത്തെ പീരീഡുകളുമായിട്ട് ആയിരിക്കും മൂലകങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ച ഈ 2 പട്ടികകളുടെ സഹായത്തോടെ ഏത് മൂലകത്തിൻ്റെയും ഇലക്ട്രോൺ വിന്യാസം അറിയാമെങ്കിൽ ആ മൂലകം ഏത് ഗ്രൂപ്പിലാണെന്നും ഏത് പീരീഡിലാണെന്നും നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. നമുക്കൊരു ഉദാഹരണം കൂടി നോക്കാം. ഓക്സിജൻ എന്ന മൂലകം ഏത് ഗ്രൂപ്പിലാണെന്നും ഏത് പീരീഡിലാണെന്നും നമുക്കൊന്ന് കണ്ടെത്താം. ഓക്സിജൻ്റെ അറ്റോമിക നമ്പർ 8. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ വരും? 2, 6 അല്ലേ? ഇനി നമുക്ക് ഈ ഓക്സിജൻ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നതെന്നൊന്ന് നോക്കാം. അതിന് ഈ പട്ടിക നിങ്ങളെ സഹായിക്കും. നോക്കൂ, നമ്മളിവിടെ ഇലക്ട്രോണുകളെ ക്രമീകരിച്ചപ്പോൾ അവസാന ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണ് വന്നത്? 6 ഇലക്ട്രോണുകളല്ലേ? അവസാന ഷെല്ലിൽ 6 ഇലക്ട്രോണുകളാണ് വരുന്നതെങ്കിൽ ആ മൂലകം ഏത് ഗ്രൂപ്പിലായിരിക്കും ഉൾപ്പെടുന്നത്? അതെ, 16-ാമത്തെ ഗ്രൂപ്പിൽ. അപ്പോൾ ഓക്സിജൻ എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിൽ 16-ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ഒരു മൂലകമാണ്. അതുപോലെ 16-ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ഈ ഓക്സിജൻ ഒരു അലോഹ മൂലകം കൂടിയാണ്. ഇനി നമുക്ക് ഈ ഓക്സിജൻ എന്ന മൂലകം പീരിയോഡിക് ടേബിളിൽ 3-ാമത്തെ പീരീഡിലാണ് ഉൾപ്പെടുന്നതെന്ന് ഒന്ന് കണ്ടെത്താം. അതിന് ഈ പട്ടിക നിങ്ങളെ സഹായിക്കും. നമ്മൾ ഓക്സിജൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയപ്പോൾ 2, 6 ഇങ്ങനെയല്ലേ വന്നത്? അതായത് 2 ഷെല്ലുകളിലായിട്ടാണ് ഇലക്ട്രോണുകളെ ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 2 ഷെല്ലുകളിലായിട്ട് ഇലക്ട്രോണുകളെ ക്രമീകരിക്കുകയാണെങ്കിൽ ആ മൂലകം ഏത് പീരീഡിലാണ് ഉൾപ്പെടുന്നതെന്ന് അറിയാമല്ലോ. അതെ, 2-ാമത്തെ പീരീഡിൽ ഉൾപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. ഇതുപോലെ ഈ പട്ടികയുടെ സഹായത്തോടെ ഏത് മൂലകത്തിൻ്റെയും ഇലക്ട്രോൺ വിന്യാസം അറിയാമെങ്കിൽ ആ മൂലകം പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിലാണെന്നും ഏത് പീരീഡിലാണെന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും.
ആറ്റത്തിൻ്റെ ഘടനയെ അടിസ്ഥാനമാക്കിയാണ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആറ്റത്തിൻ്റെ ഘടനയിൽ ഉണ്ടാകുന്ന വ്യത്യാസം ആ പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളുടെ സ്വഭാവത്തെയും ബാധിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ആറ്റത്തിൻ്റെ ഈ ബോർ മാതൃകയിലേക്കൊന്ന് നോക്കൂ. ഇവിടെ നമുക്ക് കാണാം ആറ്റത്തിൻ്റെ നടുവിലായിട്ട് ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ. ആ ന്യൂക്ലിയസിന് ചുറ്റും വിവിധ ഷെല്ലുകളിലായിട്ട് ഇലക്ട്രോണുകളെയും ക്രമീകരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ന്യൂക്ലിയസിൽ നിന്നും ഷെല്ലുകളുടെ അകലം കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോണുകളുടെ ഊർജവും കൂടി വരും. എന്നാൽ ന്യൂക്ലിയസിൽ നിന്നുമുള്ള ഇലക്ട്രോണുകളുടെ അകലം കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസും ഇലക്ട്രോണിനും തമ്മിലുള്ള ആകർഷണ ബലത്തിന് എന്ത് സംഭവിക്കും? അതെ, ആകർഷണ ബലം കുറഞ്ഞു വരും. ഇനി നമുക്ക് കുറച്ച് മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം കൂടി ഒന്ന് നോക്കാം. ആ ഓരോ മൂലകങ്ങളുടെയും ഇലക്ട്രോൺ വിന്യാസം നമുക്ക് ഈ പട്ടികയിലോട്ടൊന്ന് ക്രമീകരിക്കാം. ആദ്യമായി ലിഥിയം. ലിഥിയം എന്ന മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ 3 അല്ലേ. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ വരും? 2 1 അല്ലേ. അടുത്തതായി സോഡിയം. സോഡിയം എന്ന മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ 11 ആണ്. അപ്പോൾ സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ വരും? 2 8 1 അടുത്തതായി ആർഗൺ. ആർഗണിൻ്റെ അറ്റോമിക നമ്പർ  18 ആണ്. അങ്ങനെയെങ്കിൽ ആർഗണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ വരും? 2 8 8 അവസാനമായി നമുക്ക് പൊട്ടാസ്യം കൂടി നോക്കാം. പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക നമ്പർ 19 ആണ്. അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ വരും? 2 8 8 1 ഇവിടെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായി കാണും. നമ്മൾ പഠിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ഷെല്ലായ എം ഷെല്ലിൽ പരമാവധി 18 ഇലക്ട്രോണുകളെ ഉൾപ്പെടുത്താമെന്ന്. എന്നാൽ ഇവിടെ നമ്മൾ പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയപ്പോൾ മൂന്നാമത്തെ ഷെല്ലായ എം ഷെല്ലിൽ 8 ഇലക്ട്രോണുകളെ മാത്രമേ ഉൾപ്പെടുത്തിയുള്ളൂ അല്ലേ. അധികം വന്ന ഒരു ഇലക്ട്രോണിനെ നമ്മൾ നാലാമത്തെ ഷെല്ലിലേക്കാണ് കൊടുത്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യാസം വന്നത്? മൂന്നാമത്തെ ഷെല്ലായ എം ഷെല്ലിൽ പരമാവധി 18 ഇലക്ട്രോണുകളെ ഉൾപ്പെടുത്താം. എന്നാൽ അവസാന ഷെല്ലിൽ എപ്പോഴും 8 ഇലക്ട്രോണുകളെ മാത്രമേ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയപ്പോൾ മൂന്നാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളെ കൊടുത്ത ശേഷം അധികം വന്ന ഒരു ഇലക്ട്രോണിനെ നമ്മൾ നാലാമത്തെ എൻ ഷെല്ലിലേക്ക് കൊടുത്തത്. നമ്മൾ ആറ്റത്തിൻ്റെ ബോർ മാതൃകയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ ബോർ മാതൃകയിൽ നടുവിലായി ന്യൂക്ലിയസും ന്യൂക്ലിയസിന് ചുറ്റും വിവിധ ഷെല്ലുകളിലായിട്ട് ഇലക്ട്രോണുകളുമുണ്ട് അല്ലേ. ഈ ഷെല്ലുകൾ അല്ലെങ്കിൽ ഓർബിറ്റലുകളെ നമ്മൾ മുഖ്യ ഊർജ്ജ നിലകളെന്നാണ് പറയുന്നത്. ഈ ഷെല്ലുകളിലായിട്ട് ഉപ ഊർജ്ജ നിലകളുണ്ട്. ആ ഉപ ഊർജ്ജ നിലകളെ സബ്ഷെല്ലുകൾ എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ആ സബ്ഷെല്ലുകളെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഒരു പീരിയോഡിക് ടേബിളിൽ പ്രധാനമായിട്ടും എസ് പി ഡി എഫ് എന്നീ 4 സബ്ഷെല്ലുകളാണ് ഉള്ളത്. അതിൽ ഓരോ സബ്ഷെല്ലുകളെ കുറിച്ചും നമ്മൾ ഇനി പഠിക്കും. ഒന്നാമത്തെ ഷെല്ലായ കെ ഷെല്ലിന് 1 സബ്ഷെല്ലാണ് ഉള്ളത്. രണ്ടാമത്തെ ഷെല്ലായ എൽ ഷെല്ലിന് 2 സബ്ഷെല്ലുകളുണ്ട്. മൂന്നാമത്തെ ഷെല്ലായ എം ഷെല്ലിന് 3 സബ്ഷെല്ലുകളുണ്ട്. അങ്ങനെയെങ്കിൽ നാലാമത്തെ ഷെല്ലായ എൻ ഷെല്ലിന് എത്ര സബ്ഷെല്ലുകൾ കാണും? 4 സബ്ഷെല്ലുകൾ കാണും. ഏതു മൂലകത്തിൻ്റെ ആയാലും നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ഓരോ ഷെല്ലിലെയും ആദ്യത്തെ സബ്ഷെല്ല് എസ് സബ്ഷെല്ലായിരിക്കും. രണ്ടാമത്തെ സബ്ഷെല്ല് പി സബ്ഷെല്ലും മൂന്നാമത്തെ സബ്ഷെല്ല് ഡി സബ്ഷെല്ലും നാലാമത്തെ സബ്ഷെല്ല് എഫ് സബ്ഷെല്ലുമായിരിക്കും. അങ്ങനെയെങ്കിൽ ഇനി ഓരോ ഷെല്ലിലും വരുന്ന സബ്ഷെല്ലുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി നമുക്ക് കെ ഷെല്ലിലേക്ക് നോക്കാം. കെ ഷെല്ല് ഒന്നാമത്തെ ഷെല്ലായതുകൊണ്ട് തന്നെ അതിന് 1 സബ്ഷെല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൻ്റെ സബ്ഷെല്ലിനെ നമ്മൾ 1S എന്നാണ് രേഖപ്പെടുത്താറുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഷെല്ലായ എൽ ഷെല്ലിനെ നോക്കാം. രണ്ടാമത്തെ ഷെല്ലായതുകൊണ്ട് തന്നെ എൽ ഷെല്ലിന് 2 സബ്ഷെല്ലുകളുണ്ട്. ഏതൊക്കെയാണ്? എസ്സും പിയും. രണ്ടാമത്തെ ഷെല്ലിൻ്റെ സബ്ഷെല്ലുകളായതുകൊണ്ട് നമ്മളതിനെ 2S എന്നും 2P എന്നുമാണ് രേഖപ്പെടുത്താറുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഷെല്ലായ എം ഷെല്ലിലേക്ക് വരാം. മൂന്നാമത്തെ ഷെല്ലായതുകൊണ്ട് തന്നെ അതിന് 3 സബ്ഷെല്ലുകളുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? എസ് പി ഡി. മൂന്നാമത്തെ ഷെല്ലിൻ്റെ സബ്ഷെല്ലുകളായതുകൊണ്ട് നമ്മളതിനെ 3S 3P 3D എന്നിങ്ങനെയാണ് രേഖപ്പെടുത്താറുള്ളത്. ഇനി നാലാമത്തെ ഷെല്ലിലേക്ക് വരികയാണെങ്കിൽ എൻ ഷെല്ല്. നാലാമത്തെ ഷെല്ലിന് 4 സബ്ഷെല്ലുകളുണ്ട്. ഏതൊക്കെയാണ്? 4S 4P 4D 4F. ഇങ്ങനെയാണ് ഒരു ആറ്റത്തിൽ വിവിധ ഷെല്ലുകളിലായിട്ട് സബ്ഷെല്ലുകളെ കാണുന്നത്. സബ്ഷെല്ലുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. 300,000+ വരുന്ന ചോദ്യോത്തരങ്ങൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ സ്വന്തമാക്കുവാൻ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ എൻക്ലാപ്സ് ദ ലേണിംഗ് ആപ്പ്.